ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സീലായ നമ്മുടെ മൗന രാഗത്തിൻ്റെ ഇന്നത്തെ ഒരു തകർപ്പൻ എപ്പിസോഡ് തന്നെയാണ്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ അത് തുടക്കത്തിലെ കാണിച്ചിരിക്കുന്ന രംഗം നമ്മുടെ കല്യാണിയുടെ അടുത്ത് സോണി പറയുക, കല്യാണി നീ ഒരു അമ്മയാവാൻ പോവുക. അതെ, ഇനി ഒത്തിരിയേറെ തയ്യാറെടുപ്പും കാര്യങ്ങളുണ്ട്. ദൈവത്തോട് ആദ്യം തന്നെ നന്ദി പറയണം എന്ന് പറയുമ്പം ദൈവത്തോട് തൊഴുത് പറയുകയാണ് കല്യാണി. അതിനുശേഷം സോണി പറയുന്നു, അതെ ഇനി അമ്മയാകാൻ നേരത്ത് ഒത്തിരി ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഇനിയും ബാക്കി കിടപ്പുണ്ട്, അതെല്ലാം ഞാൻ നോക്കിക്കോളാം. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് അമ്മയും നീയും കൂടെയും കൂടിയല്ലേ എന്നെ നോക്കിയത്. അതുകൊണ്ട് തന്നെ നിൻ്റെ കാര്യം നോക്കുക എന്നുള്ളത് എൻ്റെ കാര്യമാണ്, അതുകൊണ്ട് ഞാനത് ചെയ്തിരിക്കും. അത് എൻ്റെ മാത്രം കടമയാണ്, അത് ഞാൻ ചെയ്യണം, അത് എൻ്റെ അവകാശമാണ് എന്ന് തന്നെ പറഞ്ഞ് സോണി കല്യാണിയും കൂട്ടിക്കൊണ്ട് വളരെയേറെ സന്തോഷത്തോടു കൂടി തന്നെ അകത്തേക്ക് പോവുകയാണ്. എന്നാൽ ഒരാൾ പുറത്തേക്ക് പോയിരുന്നു, നമ്മുടെ കിരൺ. കിരൺ പുറത്തു പോയി കഴിഞ്ഞ് ഫോൺ എടുത്ത് അമ്മയ്ക്ക് മെസ്സേജ് അയക്കുകയാണ്, നമ്മുടെ രൂപയ്ക്ക്. അപ്പോൾ രൂപയുടെ ഫോണിൽ മെസ്സേജ് വരുന്നു. രൂപ ഇവിടെ റൂമിൽ കിടന്ന് നടക്കുമ്പോഴാണ് ഫോണിൽ മെസ്സേജ് വരുന്നത്. രൂപ മൊബൈൽ തുറന്ന് നോക്കുമ്പം മെസ്സേജ് ഇങ്ങനെയാണ്, അമ്മേ, അമ്മയെ ഒരു മുത്തശ്ശിയും കൂടെയും ആകാനായിട്ട് പോകുന്നു എന്ന് തന്നെ. ഇത് പേരക്കുട്ടിയെ ലാളിക്കാൻ തയ്യാറായിക്കോ എന്നുകൂടിയാണ് എഴുതിയിരുന്നത്. അത് കേട്ട് രൂപ പെട്ടെന്ന് ഭയങ്കരമായിട്ട് അങ്ങ് സന്തോഷിച്ചെങ്കിലും മുഖം അങ്ങ് പെട്ടെന്ന് അങ്ങ് മാറുകയാണ്. എന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പം അവിടെ രാഹുൽ നിൽക്കുന്നു. രാഹുലിൻ്റെ അടുത്തേക്ക് എന്നിട്ട്, അതെ സരയു പ്രഗ്നൻ്റായി എന്ന് പറഞ്ഞത് എന്തായി, അവൾക്ക് കുഞ്ഞിൻ്റെ കാര്യത്തിൽ കൺഫർമേഷൻ വന്ന് ഡോക്ടർ പറഞ്ഞോ എന്ന് ചോദിക്കുന്നു. ഇല്ല, ഇതുവരെയായിട്ടും അവിടുന്ന് വിളിച്ചില്ല. എന്നാലും രൂപ ഉറപ്പായിട്ടും സരയു പ്രഗ്നൻ്റ് തന്നെയാണ്, അതിൻ്റെ അത് മാറ്റമൊന്നുമില്ല. എന്നോട് ശാരി വിളിച്ച് പറഞ്ഞ കാര്യമല്ലേ. ഇനിയിപ്പം എന്തായാലും നീ ആഗ്രഹിച്ചിരിക്കുമല്ലേ ഇങ്ങോട്ടൊരു കുഞ്ഞ് വരാൻ. പിന്നെ ഇല്ലാണ്ടാണോ ഏട്ടാ, സരയു പ്രഗ്നൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഈ വീട്ടിലേക്ക് ഒരു കുഞ്ഞിക്കാരൻ കൂടി വരുമല്ലേ. അങ്ങനെ ഒരു കുഞ്ഞ് പിറക്കാനായിട്ടിരിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കേണ്ട ഞാനല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരെ കാണാനായിട്ട് പോകണം. അവിടെ ചെന്ന് സരയുമോളെ കണ്ട് എനിക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് എന്ന് പറയുന്നു. നിനക്ക് അത്രയ്ക്ക് തിടുക്കമായി പിന്നെ. പിന്നെ എനിക്ക് തിടുക്കമായില്ലേ, എൻ്റെ മോൾക്ക് ഒരു കുഞ്ഞുണ്ടാവും എന്നറിയുമ്പം ഞാൻ അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട കാര്യമല്ലേ ഏട്ടാ എന്ന്. എന്നാൽ ഞാൻ ദാ ഇപ്പം തന്നെ വിളിക്കാം. ആ ശാരിയെ വിളിച്ചിട്ട് അവളാണെങ്കിൽ എടുക്കുന്നുമില്ലല്ലോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉടനെ തന്നെ അറിയിക്കാൻ രൂപ എന്ന്. ആ ശരി ഏട്ടാ, ചേട്ടൻ എന്താണെന്ന് വെച്ചാൽ നോക്ക് എന്ന് പറയുന്നു. അതിനുശേഷം അവിടെ നിന്നും നേരെ അടുക്കളയിലേക്ക് പോവുകയാണ് രൂപ. അടുക്കള വാതിൽ തുറക്കുമ്പോൾ കാണുന്നത് യാമിനി എന്തോ കാര്യമായിട്ടിരുന്ന് കുക്ക് ചെയ്യാണ്. അപ്പോൾ അടുത്തേക്ക് ചെന്നുമ്പോഴേക്കും യാമിനി പറയും, അതെ മേഡം, ഞാൻ ദേ കിട്ടിയ കുറച്ച് സമയം കൊണ്ട് ഒരു നല്ല പായസമൊക്കെ ഉണ്ടാക്കി കേട്ടോ. മേഡം ഇത് കഴിക്കണം കേട്ടോ എന്ന് പറയുമ്പോഴേക്കും, എന്താ നീ പെട്ടെന്ന് പായസമൊക്കെ ഉണ്ടാക്കിയേ? ആരെ പ്രഗ്നൻ്റ് ആയി എന്നറിഞ്ഞ്? സരയു ആണ് പ്രഗ്നൻ്റ് ആയത്. സരയു? അവളോ? അവളുടെ സ്വഭാവത്തിന് അവൾക്കൊരു കുഞ്ഞ് പോലും ഉണ്ടാകത്തില്ല. നശിച്ച മെനകെട്ട സ്വഭാവമല്ലേ മേഡം. ആ കുഞ്ഞുണ്ടാകാൻ പോകുന്ന ആർക്കെന്നറിയോ? മേഡത്തിൻ്റെ മരുമകൾ, നമ്മുടെ കല്യാണി മോൾക്കോ കുഞ്ഞുണ്ടാകാൻ പോകുന്നേ എന്ന് പറയുമ്പോഴേക്കും ഞെട്ടിപ്പോണ രൂപ. നേരാണോ എന്ന് ചോദിക്കുന്നു. നേരാ, അല്ലാതെ ആ സരയുവിനൊന്നും അല്ല എന്ന് പറയുമ്പോൾ, ഓ അവരുടെ കല്യാണത്തിന് നീ എന്നത്തിന അവരുടെ കുഞ്ഞുണ്ടാകാൻ പോകുന്നതിന് നീ എന്നത്തിന പായസം ഉണ്ടാക്കാൻ പോകുന്നത്? നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നോക്കുന്നതിന് ആ കല്യാണി പ്രഗ്നൻ്റ് ആവുകയോ പ്രഗ്നൻ്റ് ആവാതിരിക്കുകയോ ചെയ്യും. അതൊക്കെ എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല മേഡം. മേഡം എന്താ ഇങ്ങനെ പറയുന്നത്? മേഡം എന്താ മേഡം, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല മേഡം. അത് മേഡത്തിൻ്റെ മകൻ്റെ കുട്ടിയും കൂടെയും കൂടിയല്ലേ എന്നും പറഞ്ഞ് ഈ വീടും ഈ വീട്ടുകാരുമായിട്ട് അകന്നു കഴിയുന്നവരുടെ കാര്യത്തെപ്പറ്റി നീ കൂടുതൽ ആലോചിക്കുമെന്ന് വേണ്ട. എന്താ മേഡം ഇത്? മേഡം വീണ്ടും മനസ്സ് മാറിയോ? നീ എൻ്റെ മനസ്സ് മാറുമോ മാറാതിരിക്കുമോ അതൊന്നും നീ ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാനെന്നാൽ ഈ വീട്ടിൽ നിന്ന് പൊക്കോട്ടെ മേഡം. നീ എങ്ങോട്ട് പോകാനായിട്ട്? നീ ഒരിടത്തേക്കും പോകണ്ട. പോകേണ്ട സമയമാകുമ്പോൾ ഞാൻ പറയും, അന്നേരം നീ അങ്ങോട്ട് ഇറങ്ങി തന്നാൽ മതി എന്ന് തന്നെ പറയുന്നു. മേഡം ഞാൻ, നീ കൂടുതലൊന്നും പറയണ്ട. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാനോ ഇവിടെ ആഘോഷങ്ങൾ നടത്താനായിട്ടോ നീ ഇറങ്ങി തിരിച്ചേക്കരുത് എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. പുറത്തേക്ക് ഇറങ്ങി ചെന്ന് നേരെ പോകുന്നത് അവിടെ രാഹുലിൻ്റെ അടുത്തേക്ക്. രാഹുലിൻ്റെ അടുത്ത് നിന്ന്, ഏട്ടാ എനിക്ക് തെറ്റുപറ്റിയത് ഏട്ടാ, ശരിക്കും പറഞ്ഞ പ്രഗ്നൻ്റ് ആയത് ആ കല്യാണിയാണ്, നമ്മുടെ സരയുമോളല്ല. എന്ത് ചെയ്യാനായിട്ട്? എന്താ നീ പറയുന്നത്? നേരാണോ? ഏ അങ്ങനെ വരാൻ വഴിയില്ല. അല്ല, ഞാനിപ്പോൾ ആ യാമിനിയെ കണ്ടു, അവളോട് സോണി വിളിച്ച് പറഞ്ഞു എന്നത്രേ. രൂപ നമ്മുടെ കല്യാണി അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവൾക്കൊരു വയറുവേദനയും കാര്യങ്ങളൊക്കെ, അവളെ ചെന്ന് പരിശോധിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് വയറ്റിൽ കുട്ടിയുണ്ടത്രേ. എന്നാൽ ഇതേ മോൾ നമ്മുടെ സരയുമോൾ അവളവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും സംഭവിച്ചില്ല. തലേ ദിവസം കഴിച്ച ഭക്ഷണത്തിൻ്റെ എന്തോ കേടായിരുന്നു എന്ന്, അതുകൊണ്ടാണ് അവൾ ശ്രദ്ധിച്ചതെന്നും അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞു. നേരാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പം തന്നെ എനിക്ക് ശാരിയെ പോയിന്ന് കാണണം. അറിഞ്ഞ കാര്യങ്ങൾ സത്യമാണോ എന്നറിയണം. ഒന്ന് പോയി നോക്ക്. എന്തായാലും ആ നശവൊക്കെ കുഞ്ഞുണ്ടാകുന്നേക്കാളും ഭേദം നമ്മുടെ
കുഞ്ഞ് നമ്മൾ പ്രതീക്ഷ പോലെ ഒന്നും നടന്നില്ല കേട്ടാ, നമ്മൾ പ്രതീക്ഷ പോലെയൊക്കെ നടന്നായിരുന്നെങ്കിൽ എന്തൊരു സന്തോഷം ഇപ്പം ഈ വീട്ടിലുണ്ടായേനെ എന്ന് പറയുമ്പം ഞാനൊന്ന് ഒന്നും കൂടി പോയി ഒന്ന് അന്വേഷിക്കട്ടെ, ഇവിളി പറഞ്ഞൊക്കെ സത്യമാണെന്ന് അറിയത്തില്ല രൂപേ, ഞാൻ ഒന്ന് പോയി നോക്കട്ടെ എന്ന് തന്നെ പറഞ്ഞിട്ട് അവിടെ ഒന്ന് ഇറങ്ങുകയാണ്. എന്നാൽ ഇതേ സമയത്ത് അയാൾ നേരെ അങ്ങ് പോകുന്നു, നമ്മുടെ രാഹുൽ നേരെ ചെന്ന് അവിടെ വീട്ടിലേക്ക് ചെന്ന് കയറാനായിട്ട് പോവുക. അപ്പം ആ സമയത്ത് നമ്മുടെ ശാരിയും സരയും കൂടെയും കൂടിയിരുന്ന് ഭയങ്കരമായിട്ടുള്ള സംസാരത്തിൽ, അപ്പം സരയുവിനോട് ശാരി പറയുക, അതേ അമ്മേ ഇത്രയേറെ കിടന്ന് തുള്ളേണ്ട കാര്യമില്ലായിരുന്നു, ശരിയാ മോളെ, നമ്മൾ വെറുതെ കാര്യങ്ങളൊന്നും സംശയിച്ചു കഴിഞ്ഞപ്പോൾ ഇത്രയും കയറി അങ്ങ് തുള്ളി ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഓരോന്നും അങ്ങ് ഉണ്ടാക്കി, അതൊക്കെയാ പ്രശ്നമായത്. ഇനിയിപ്പം നിൻ്റെ വയറ്റിലുള്ള കുഞ്ഞ് അവളുടെ വയറ്റിലേക്കും പോയി, അതെങ്ങനെ ശരിയാവുമ്മേ, എൻ്റെ വയറ്റിലുള്ള കുഞ്ഞെങ്ങനെ അവളുടെ വയറ്റിലേക്ക് പോകുന്നത്? അല്ല മോളെ, നിൻ്റെ ഭാഗ്യം അവളുടെ വയറ്റിലേക്ക് പോയത്, ഇവിടെ വല്ലതും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടോ എന്നറിയത്തില്ലോ, എന്ത് ചാരും കാര്യങ്ങളും, ദേ നിൻ്റെ അച്ഛൻ വരുന്നു എന്ന് തന്നെ പറയുന്നു. നോക്കുമ്പോൾ രാഹുൽ കയറി വരികയാണ്. അപ്പോൾ രാഹുൽ കയറി വന്ന് എന്താ ശരി ഞാനീ കേട്ടത്, അപ്പുറം കല്യാണിയാണ് പ്രഗ്നൻ്റ് ആയെന്ന് മോക്ക് ഒരു ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞത് കേട്ടു. ആ നേരെ വിധി എന്ന് പറയാം, എന്നിട്ടല്ലോ നീ എന്നെ ഈ കാര്യം വിളിച്ച് പറയാത്തേ. ഓ അത് അന്നേരം അങ്ങനെ അങ്ങ് പറ്റിപ്പോയി, ഞാൻ നിങ്ങളെ വിളിച്ച് പറയണമെന്ന് ആലോചിച്ചതാണ്, പക്ഷേ ഈ കാര്യം ഞാൻ എങ്ങനെയാണ് വിളിച്ച് പറഞ്ഞത്, നിങ്ങളുടെ മനസ്സമാധാനം കൂടെ കളയുന്നേ, അങ്ങനെ വേണ്ട എന്ന് കരുതിയിട്ട് പിന്നെ ഞാൻ ഒന്നും മിണ്ടിയില്ല. അവൾ വയറുവേദനയായിട്ട് വന്നവളാണ്, അവളാണെങ്കിൽ പ്രഗ്നൻ്റ് ആയി, അതൊക്കെ എങ്ങനെ സംഭവിച്ചു, ആർക്കറിയാം കൂടോത്രം വല്ലതും ആണോ എന്നുള്ളത്, ഈ വീട്ടിൽ വല്ല തകഴും കൊണ്ടോ ഇട്ടിട്ടുണ്ടോ എന്ന് പോലും ആർക്കെങ്കിലും അറിയത്തില്ലോ എന്ന് പറയുമ്പോഴേക്കും അവിടെ മനു പറയുകയാണ്, അതേ അപ്പോഴേ ഞാൻ പറഞ്ഞതാണ് ഈ വീട് ശരിയല്ലെന്ന്, ഈ വീട്ടിൽ നിന്ന് നമുക്ക് എങ്ങോട്ടെങ്കിലും മാറിയാലോ എന്ന് ചോദിക്കുന്നു. ഏ അത് പാടില്ല മരുമോനെ, നമ്മൾ ഈ വീട്ടിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മൾ തോറ്റുപോയതായിട്ട് അവർ കാണും, അങ്ങനെ അവരുടെ മുന്നിൽ തോറ്റുപോകാനായിട്ട് നമുക്ക് പാടില്ല എന്ന് പറയുമ്പോൾ രാഹുൽ പറയുക, അത് ശരിയാ മോനെ, ഇപ്പം നിങ്ങൾ രണ്ടുപേരും ഇതിൻ്റെ അകത്ത് വിഷമിച്ച് കയറി വാതിൽ അടച്ചിരുന്നുകൊണ്ട് കാര്യങ്ങളൊന്നും ആയില്ല, അവരുടെ മുന്നിൽ നിങ്ങൾക്കൊന്ന് വിജയിച്ച് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന രീതിയിൽ പുറത്തേക്ക് പോകണം, രണ്ടുപേരും പലയിടങ്ങളിലായിട്ട് കറങ്ങി നടക്കണം, ഇതൊക്കെ അവർ കാണണം, അവരുടെ കൺമുമ്പിൽ കിടന്ന് നിങ്ങളിങ്ങനെ പോകുന്നത് കാണുമ്പോൾ അവർക്ക് മനസ്സിലാകും ഇതൊന്നും നിങ്ങളെ ബാധിച്ചിട്ടേ ഇല്ല എന്നുള്ളത്, ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിച്ചിരിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് അവറ്റകളെല്ലാം സന്തോഷിക്കാൻ ഇടവരും എന്ന് പറയുന്നു. എന്നാലും ഈ വീട് വേണോ അവൻ്റെയൊക്കെ അടുത്ത് എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ വേണം, നിങ്ങൾ ജീവിക്കുന്നത് കണ്ട് അവനൊക്കെ അസൂയപ്പെടണം, അവൻ്റെയൊക്കെ അസൂയപ്പെടലാണ് ഇനി കാണണ്ടേ എന്ന്. ആ സമയം സരയു പറയുകയാണ്, എന്നാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്ന് പറയുമ്പോൾ ശാരി പറയും, ഇനിയിപ്പോൾ അങ്ങനെ സംഭവിച്ചത് മാത്രം നോക്കിയാൽ പോരാ, എൻ്റെ ഇപ്പം മനസ്സിലെ ധാരണ ആ കുഞ്ഞിനെ എങ്ങനെ ഇല്ലാതാക്കും എന്നുള്ള കാര്യത്തെപ്പറ്റിയാണ്. അപ്പം നമ്മുടെ രാഹുൽ പറയുക, അത് ശരിയാ, ആ കുഞ്ഞിനി ഉണ്ടെങ്കിൽ ഇനി സ്വത്തുക്കൾ വീതിക്കുമ്പോൾ അതിനും ഒരു അവകാശം വന്നെത്തും, അതിൻ്റെ പേരിലേക്ക് ഒരു അവകാശം കൊടുക്കേണ്ടതായിട്ട് വരും, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മോളുടെ അവകാശമാണ് അങ്ങോട്ട് പോകുന്നത്, അതിനൊരിട വരുത്തരുത്, ആ കുഞ്ഞില്ലാതാവുന്നത് തന്നെയാണ് നമുക്ക് ആവശ്യം എന്ന് തന്നെ പറയുന്നു. എന്നാൽ ഇതേ സമയം അവിടെ യാമിനിയെ കാണിക്കുന്നു. യാമിനി അടുക്കളയിൽ നിന്ന് വരുമ്പോഴേക്കും രൂപ ഫ്രണ്ടിൽ വരികയാണ്, എന്നിട്ട് പറയുന്നു, യാമിനി ഒന്ന് നിന്നേ അടുത്ത്. എന്നിട്ട് ഈ കവറ് യാമിനിയുടെ കയ്യിൽ, ഇതെന്താ മേഡം? അതേ നീ എന്നെ ആദ്യം ആ സന്തോഷ വാർത്ത അറിയിച്ചത്, എൻ്റെ കല്യാണി മോക്ക് കുഞ്ഞുണ്ടാകാൻ പോവുക, ഞാൻ ഒന്നും കൂടി മുത്തച്ഛയാകാൻ പോവുക, ഈ സത്യം കേട്ടപ്പം എനിക്ക് സന്തോഷം കൊണ്ട് എന്താ പറയേണ്ടതെന്നായിപ്പോയി എന്ന് പറയുമ്പോൾ, എന്താ മേഡം ഞാൻ ഈ കാണുന്നേ, മേഡം ആ സമയത്ത് എന്നോട് അങ്ങനെ ദേഷ്യപ്പെട്ടു ചാടിക്കടിക്കാൻ വന്നു, ഇപ്പം ദേ ഇങ്ങനെ പെരുമാറുന്നു, എന്താ മേഡം? യാമിനി നീ ഒരു കാര്യം ആലോചിക്കണം, നീ എന്നോട് എന്ത് പറയുന്നു അതൊക്കെ കേൾക്കാനായിട്ട് ചെവിയും കൂർപ്പിച്ച് ഏട്ടൻ ഈ റൂമിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്, അങ്ങേരെങ്ങാനും കേട്ട് കണ്ടുപിടിച്ചാൽ പിന്നീട് നമ്മൾ പറഞ്ഞതൊന്നും നടക്കില്ല, അതുകൊണ്ട് നീ എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പം ഞാൻ നിന്നോട് ദേഷ്യപ്പെടും, ഞാൻ നിന്നെ ചീത്ത പറയും, ഇതെല്ലാം ആ ഒരു സമയത്ത് അവരെ പറ്റിക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ എനിക്ക് നിന്നോട് ദേഷ്യമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടല്ല, നീ മനസ്സിലാക്കണം. ഓ ഞാനങ്ങ് പേടിച്ചു പോയി മേഡം, ആ സമയത്ത് മേഡം എന്താ അങ്ങനെ പറഞ്ഞെന്ന് ആലോചിച്ച് ഇപ്പം എനിക്ക് മനസ്സമാധാനമായി, ഇതെന്താ മേഡം ഇത് കുറേ സാരികളാണ്, ഇത് നീ കല്യാണിയെ ഏൽപ്പിക്കണം, എപ്പോഴെങ്കിലും സമയം പോലെ പുറത്തേക്ക് പോകുമ്പോൾ അത് ഞാൻ കൊടുത്തോളാം മേഡം, അത് എൻ്റെ സന്തോഷമുള്ള കാര്യമല്ലേ, ഞാൻ കൊടുത്തോളാം മോക്ക് എന്ന് പറയുന്നു. എന്നാൽ നീ ആ കൈ നീട്ടിക്കേ. എന്തിനാ മേഡം നീട്ട്? ഇനി മേഡം ഒരു മുഴുത്ത കാപ്പ് തന്നെ സ്വർണത്തിൻ്റെ അടുത്ത് കയ്യിലേക്ക് വെച്ച് കൊടുക്കുകയും, ഇതെന്താ മേഡം, ഇത് നിനക്കുള്ളതാ, എന്നെ ഈ സന്തോഷ വാർത്ത അറിയിച്ച നിനക്ക് ഇതിലും വലുത് ഞാൻ
എന്താ ഇനി ഞാൻ തരേണ്ടത് എന്ന് ചോദിക്കുകയാണ്. എനിക്കൊന്നും വേണ്ട മേഡം, ഇതും വേണ്ട മേഡം എന്ന് പറയുമ്പോൾ അത് പാടില്ല, നീ അതാ കയ്യിലേക്ക് ഇട്ടെ ഇടാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ യാമിനി കയ്യിലേക്ക് ഇടുന്നു. ഇനിയേ നമ്മൾ ഒരുമിച്ച് പറഞ്ഞതുപോലെ തന്നെ പല കാര്യങ്ങളും ഇവിടെ നടക്കും, അതെല്ലാം നീ നോക്കിയും കണ്ടും നിൽക്കണം കേട്ടോ എന്ന് പറയുന്നു. അതെല്ലാം ഞാൻ ഏറ്റു മേഡം, ഒരു കുഴപ്പമില്ല, ഇത് ഞാൻ മോളെ ഏൽപ്പിച്ചോളാം എന്ന് തന്നെ പറയുകയാണ്. എന്നാൽ പിന്നീട് കാണിക്കുന്നത് കിരൺ അവിടെ ഒരു വീട്ടിലേക്ക് ഓടിക്കയറി വരിക, നമ്മുടെ സി എസിൻ്റെ വീട്ടിലേക്ക്. അവിടെ സി എസിൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആളവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ കയറി ചെന്ന് ആ മോനെ കയറി ആ മോനെ എന്ന് പറയുമ്പോഴേക്കും അതെ മൂപ്പരെന്തി മൂപ്പരെന്ന് പറയും, എടാ ഞാനിവിടെ ഉണ്ടറാ എന്ന് സി എസ്. അപ്പോൾ വന്നതേ ഓടി ഒന്ന് കെട്ടി പിടിക്കണം, എന്താടാ കാര്യം, അതെ നിങ്ങളെ ഒരു മുത്തശ്ശനാ പോവാ, കല്യാണി പ്രഗ്നൻ്റ് ആണ് എന്ന് പറയും, ഞെട്ടി പോവുകയാണ്. എടാ സത്യമാണോ ഞാൻ കേൾക്കുന്നേ? സത്യമാ, എൻ്റെ അത്തുനിന്ന് ഒരു മാറ്റവും, ഇത്രയും സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഞാനിങ്ങ് ഓടി വന്നേ. എടാ കൊച്ചു കള്ള എന്നും പറഞ്ഞ് വയറിനോട്ട് ഒരു ഇടിയൊക്കെ കൊടുത്ത് കയ്യിലൊക്കെ പിടിച്ചൊരു കറക്കി കറക്കി, എടാ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എങ്ങനെയായിരുന്നു എന്ന് പറയുമ്പോഴേക്കും, അതെ ഹോസ്പിറ്റലിലേക്ക് ഇന്ന് ഞങ്ങൾ പോയി, അവൾക്കൊരു വയറുവേദനയായിട്ട്. അവിടെ ചെന്നപ്പോൾ സരയു രാവിലെ പ്രഗ്നൻ്റ് ആണെന്നുള്ള ലക്ഷണങ്ങൾ കാണിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മുന്നിൽ അഹങ്കാരവും കാണിച്ചിട്ടാണ് എൻ്റെ ആൻറ്റി അവളെയും കൂട്ടിക്കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയത്. എന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവക്കൊന്നുമില്ല എന്നും തലേ ദിവസം കഴിച്ച ഭക്ഷണത്തിൻ്റെ ദഹനക്കേടാണ് അവൾ ഛർദ്ദിക്കാൻ കാരണം എന്നൊക്കെ പറയുകയുണ്ടായി. അവരുടെ മുന്നിൽ വെച്ചാണ് കല്യാണി പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞ്, എടാ ഇതാടാ ഭാഗ്യമെന്ന് പറഞ്ഞ്, അവൾ നിൻ്റെ ലക്കാടാ ലക്ക്. അവളുടെ വീട്ടുകാരവളെ തല്ലിക്കഴിഞ്ഞപ്പോഴും അവർ ചിന്തിച്ചില്ല അവളൊരു മാണിക്യമാണ് എന്നുള്ളത്. നിനക്ക് കിട്ടിയ ഏറ്റവും വലിയ സ്വത്താണവൾ. ഈ നീ പലയിടങ്ങളിലും വിജയിക്കാൻ ഏക കാരണം അവൾ തന്നെയാണ്. ബിസിനസ് നിനക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടതായിട്ട് വന്നപ്പോൾ, ബിസിനസ് ചെയ്യേണ്ടതായിട്ട് വന്നപ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു, നീ പറഞ്ഞു അത് വേണ്ട എന്നുള്ളത്. ഒറ്റയ്ക്ക് കയറി പറഞ്ഞോന്ന് അവിടെയും നിൻ്റെ കൈ പിടിച്ച് കൂടെ നിന്നവളാ കല്യാണി, എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്നിട്ടുണ്ട്. അവളുടെ സ്വർഗീയ സമയമാണത്, അവൾക്ക് ശബ്ദം തിരിച്ചു കിട്ടാൻ പോകുന്നു. ഈ ബിസിനസ് ശൃംഖല അവളുടെ കയ്യിലാണിപ്പം. ഞാൻ ആദ്യം സരയു കൺസ്ട്രക്ഷനായിരുന്നു വർക്കെല്ലാം, ആ വർക്കെല്ലാം ഇപ്പം നിങ്ങളിലേക്ക് വന്നെത്തി. സരയു കൺസ്ട്രക്ഷൻ ഇപ്പോൾ ഒരു വർക്കിന് വേണ്ടി പലരുടെയും പിന്നാലെ നടക്കുക. പിന്നെ ഇൻറ്റീരിയൽ ഡിസൈനിൽ പോലും നിങ്ങളുടെ കമ്പനി ഞങ്ങളുടെ കമ്പനിയെ വെല്ലുവിളി ആയിക്കൊണ്ടിരിക്കുക. കുറഞ്ഞതൊരു 3-4 വർഷത്തിനുള്ളിൽ ഈ ഇൻഡസ്ട്രി ഫുള്ള് നിങ്ങളുടെ കാൽ കീഴി വരും. അവിടെ ഞങ്ങൾക്കൊക്കെ ചെറിയ വർക്കേ കിട്ടുള്ളൂ, വലിയ വലിയ വർക്കുകൾ ചെയ്തു തീർക്കാൻ പോകുന്നത് നീയും മോളും കൂടെ കൂടിയായിരിക്കും. അതൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നത്. എനിക്കറിയാച്ചാ, അവളെ കണ്ട നാളെ എനിക്കറിയായിരുന്നു ഇവളെപ്പോലെ ഒരു പെൺകുട്ടിയാണ് എനിക്ക് വേണ്ടത് എന്ന് എൻ്റെ മനസ്സ് അന്ന് അത് പറഞ്ഞിരുന്നു വെച്ചാൽ. അതുകൊണ്ട് തന്നെയാണ് എന്ത് പ്രശ്നമുണ്ടായിട്ടും ഞാൻ അവളെ വിവാഹം കഴിച്ചത്. എന്തായാലും വെച്ചാൽ ഞാൻ പോവാട്ടോ, എനിക്ക് വീട്ടിലേക്ക് ചെല്ലണം. എടാ 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 നിൽക്കടാ, എന്താണ് ധൃതി, എന്താ നിനക്ക്? അതെ അവളവിടെ കാത്തു നിൽക്കുകയല്ലേ. ഈ സമയത്ത് ഭർത്താക്കന്മാരുടെ ഒരു കെയറിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ അവർ ആഗ്രഹിക്കില്ലേ? എടാ എടാ മതിയടാ മതിയടാ, ഒരു പടിക്ക് അടങ്ങണ, അതൊന്നും പറ്റില്ല അച്ഛാ, ഞാൻ പോവാ പിന്നെ കാണാം എന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് ചിരിച്ച് കളിച്ച് ഇറങ്ങുമ്പോഴേക്കും അവിടെ നിന്നും അവിടെ സി എസ് പറയാണ്, എടോ കണ്ടില്ലേ എൻ്റെ മോൻ്റെ സന്തോഷം, ഞാനൊരു ഒരു മുത്തശ്ശനും കൂടെ ആവാൻ പോവാടോ എന്ന് പറയുന്നിടത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാംസാനിങ് ഔട്ട്. ബൈ ബൈ. ടാറ്റാ.